ரகணபவச ரிகணபவச ரிணபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக എത്ര തന്നെ നീ കിടന്ന് കരഞ്ഞാലും കുതറിയാലും നിന്നെ രക്ഷിക്കാനായി വരുന്നവർ ആരുമുണ്ടാവില്ല. നീ എത്ര സമയം കാത്തിരുന്നാലും ആരും വരാൻ പോകുന്നില്ല. ആര് പറഞ്ഞു വരില്ലെന്ന്? തീർച്ചയായും ഒരാൾ വന്നിരിക്കും. ആര് ആരാണ് വരാൻ പോകുന്നത്? എനിക്ക് വിഷമമുണ്ടാകുന്ന സമയങ്ങളിലൊക്കെ എന്നെ സാന്ത്വനിപ്പിക്കാൻ അവിടെ എത്തുന്നയാൾ പരമേശ്വരൻ. പരമേശ്വരനാണ് എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവിന് യുഗങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള വരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് വരികയില്ല. എന്റെ ഭഗവാൻ വരാതിരിക്കില്ല. ഓഹോ, നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? എങ്കിലതൊന്ന് കാണണമല്ലോ. ഇവിടെ വച്ച് ഇപ്പോൾ തന്നെ നിനക്ക് അദ്ദേഹത്തെ വിളിക്കാൻ 3 തവണ ഞാൻ അനുവാദം തരാം. വിളിച്ചു വരുത്ത് നിന്റെ ശിവനെ. എന്നാൽ ഒരു കാര്യം. എന്താണത്? നീ 3 തവണ വിളിച്ചിട്ടും ഈശ്വരൻ നിന്നോട് കരുണ കാണിക്കാതിരുന്നാൽ നീ എന്റെ ജ്യേഷ്ഠന്റെ ഇഷ്ടപ്രാണേശ്വരി ആകേണ്ടി വരും. തുടങ്ങിക്കോ. ഈ അവസ്ഥയിൽ അങ്ങയുടെ പത്നിയെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ആർക്കാണ്? ആർക്കാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ നേരിൽ ചെന്ന് ആ പാദങ്ങളിൽ വീണ് അപേക്ഷിച്ചുകൊള്ളാം. പരമ്പൊരുളായ തൃക്കൻ ഉടയോൻ എന്നയാൾക്ക് അഹന്ത അലങ്കാരമാക്കിയ ഗംഗയെ അടക്കി തന്റെ ജടാഭാരത്തിനുള്ളിൽ ധരിച്ച ത്രിലോകനാഥൻ ആ പരമേശ്വരന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ. പരമേശ്വര, കൈവെടിയരുത്. ജ്യേഷ്ഠത്തി, ഇങ്ങനെ താങ്കൾ കരയാൻ പാടില്ല. അവിടുന്ന് വിളിച്ചത് ഒരു പക്ഷേ കൈലാസത്തിൽ എത്തിയിട്ടുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഇനിയും താങ്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ധൈര്യമായി വിളിച്ചോളൂ. ചന്ദ്രശേഖര ഭഗവാനെ, ത്രിലോചനനായ നാഥ,
പരമേശ്വര, ഈയുള്ളവളെ കൈവെടിയിരുന്നേ, കാത്തു രക്ഷിക്കണേ പ്രഭു, ഈ അബലയെ കാത്തു രക്ഷിക്കണേ. എന്തിനാണ് ദേവി വലിയ ആപത്തിലാണ്? ഞാനും ആ കരച്ചിൽ കേട്ടിരുന്നു, പക്ഷെ ആ പാവത്തിന്റെ ശബ്ദം എന്തുകൊണ്ട് എന്റെ സ്വാമിയുടെ ചെവികളിൽ എത്തിയില്ല? അവളെ അദ്ദേഹം ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ അവൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? വേഗം വരൂ നന്ദി. പ്രണമിക്കുന്നു. ഒന്നും തന്നെ പറയണമെന്നില്ല, ഇന്ദ്രാണിയുടെ കരച്ചിൽ ഞാനും കേട്ടതാണ്. ഉടൻ തന്നെ സ്വാമിയെ ധ്യാനത്തിൽ നിന്നുണർത്തണം. പരമേശ്വര, ഇന്ദ്രാണി, ഞാൻ നിനക്ക് അനുവദിച്ച കാലാവധി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉടമ്പടി പ്രകാരം എന്റെ ജ്യേഷ്ഠന് നീ ഭാര്യയാകണം. അതിനിനി ഒരു മാറ്റവുമില്ല. വരൂ എന്നോടൊപ്പം. എന്റെ മാർഗത്തിൽ തടസ്സമുണ്ടാക്കരുത്, വഴിയിൽ നിന്ന് മാറി നിൽക്ക്. ഇന്ദ്രാണി ദേവിയെ നീ വിട്ടയക്ക്. അസുര സൈന്യമേ, ഇത്
അജമുഖി, ആരാണിത് ചെയ്തത്? ഇന്ദ്രാണി. അജമുഖി, 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 എന്താണ് ഉണ്ടായത്? അജമുഖി, അജമുഖി, ഇന്ദ്രാണി എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇന്ദ്രാണിയെ അജമുഖയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആ മഹാകാലനാണ് ഇത് ചെയ്തത്. ആരാണവൻ? ഈശന്റെ കാവൽ ഭടനാണ്. ജ്യേഷ്ഠ, അവൻ ആരാണ്, ആരുടെ ഭൃത്യനാണ് എന്നുള്ള വിഷയമൊന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്റെ അനുജത്തിയുടെ ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണക്കാരി ആ ഇന്ദ്രാണിയാണ്. അവളോട് ഇതിനുള്ള പ്രതികാരം വീട്ടുക തന്നെ വേണം. നീ പറഞ്ഞത് ശരിയാണ് താരകാസുര. ഇന്ദ്രാണിയോട് പകരം വീട്ടാൻ നമുക്ക് ഇന്ന് തന്നെ ദേവലോകത്തേക്ക് യുദ്ധത്തിനായി പുറപ്പെടണം. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ഇതിനു മുൻപ് ഒരിക്കലും ശൂരപത്മാവ് ഇത്ര രോഷാകുലനായി നമ്മുടെ നേർക്ക് പടപൊരുതാൻ വന്നിട്ടില്ലല്ലോ. വിനാശകാലേ വിപരീത ബുദ്ധി. അവന്റെ വിനാശകാലം അടുത്തതുകൊണ്ടാണ് വിപരീതമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. സംഭവിക്കുന്നതെല്ലാം നാം അറിയുന്നു. ശത്രുക്കളുടെ യുദ്ധാക്രമണം ദേവകളെ ആശങ്കയിലാഴ്ത്തിയേക്കാം. എന്നാൽ അത് വീണ്ടും അസുരന്മാർ തന്നെ ആപത്തിലാഴ്ത്തുന്നതാണ്. ശിവഭക്തരായ ശൂരാദി അസുരന്മാർ അവർ എന്തു ചെയ്താലും പരമേശ്വരൻ അത് കാര്യമാക്കില്ലെന്നാണ് കരുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, അവർ മരണമില്ലാത്ത ജീവിതം പ്രാപ്തമാക്കിയിട്ടുള്ളതായി അഹങ്കരിക്കുകയാണ്. നമ്മിലെ ശക്തിക്കല്ലാതെ മറ്റൊരു ശക്തിക്കും അവരെ വധിക്കാൻ കഴിയില്ല എന്ന വരം നൽകിയിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം അവർ ശരിക്കും മനസ്സിലാക്കിയില്ല. ശിവാംശം ജന്മമെടുക്കാനുള്ള സാഹചര്യം അവർ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സമയം അടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രഹ്മദേവ, നാരായണ, നിങ്ങൾ ഇരുവരുടെയും ഉള്ളിൽ ഒരേ സമയത്ത് ഒരേപോലുള്ള ചിന്തകൾ വരികയാണെങ്കിൽ അത് വളരെ ശരിയായിരിക്കുമല്ലോ. അതിനുവേണ്ടിയുള്ള ഉചിതമായ സമയം, ഉന്നതമായ മുഹൂർത്തം അടുത്തു എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലും തോന്നുന്നത്. അത് എവിടെ, എപ്പോൾ സംഭവിക്കണമെന്നും എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നതുമാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ നിങ്ങൾ ഇരുവരുടെയും ആഗ്രഹം സഫലമാകുമെന്നാണ് കരുതുന്നത്. സർവവ്യാപിയായ ശ്രീകണ്ഠേശ്വര, എന്റെ നാഥൻ എന്നെ രക്ഷിക്കാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ എന്റെ മകൻ അരികിലുണ്ടായിട്ടും പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിന്ന അവസ്ഥയിൽ വീരമഹാകാളനെ പറഞ്ഞയച്ച് അജമുഖി എന്ന ദുഷ്ടയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി അവിടുന്ന്. ഇതിനുവേണ്ടി എത്ര ജന്മങ്ങളെടുത്ത് എന്റെ നന്ദി രേഖപ്പെടുത്തിയാലും മതിയാവില്ല. എന്താണ് ഉണ്ടായതമ്മേ? അങ്ങോട്ട് നോക്കൂ. ഇതുവരെ ദ്രോഹിച്ചതൊന്നും പോരെ അയാൾക്ക്. ഈ മഹാപാപിയെ ഭയന്നല്ലേ എന്റെ പിതാശ്രീ ദേവേന്ദ്രൻ ഒളിവിൽ കഴിയുന്നത്? ഇപ്പോൾ എന്തിനാണ് ഇവിടേക്ക് സൈന്യവുമായി വീണ്ടും വരുന്നത്? ഇനി നമ്മൾ
എന്താണ് ചെയ്യുക? അത് ഞാൻ പറയാം. നിങ്ങൾ ഇരുവരും എന്നോടൊപ്പം ഉടനെ വരൂ. ഈ ദേവലോകത്തിൽ നമ്മെ രക്ഷിക്കാൻ ആരും തന്നെ ഇല്ല. ഈ സാഹചര്യത്തിൽ നമ്മെ രക്ഷിക്കാൻ ശങ്കരമൂർത്തിയായ ശങ്കരനെ കൊണ്ടല്ലാതെ മറ്റാർക്കും സാധിക്കില്ലെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ ഇരുവരും ഈ നിമിഷം തന്നെ എന്നോടൊപ്പം വരേണ്ടതുണ്ട്. ആ കൈലാസത്തിൽ ചെന്ന് ഈശന്റെ കാൽക്കൽ ശരണം പ്രാപിക്കാം. നമുക്ക് സംരക്ഷണം ലഭിക്കുന്ന ഏക സ്ഥലം അതാണ്. ജയന്ത, വരൂ എന്നോടൊപ്പം. അച്ഛ, അമ്മയെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നും പുറപ്പെട്ടാലും ഞാൻ ഇവിടെ നിന്ന് അവരോട് യുദ്ധം ചെയ്യാൻ പോകുകയാണ്. എന്ത്? നീ അസുരരുമായി യുദ്ധം ചെയ്യുമെന്നോ? നിന്റെ താതൻ പോലും ആ ദുഷ്ടന്മാരെ പേടിച്ച് ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കവരെ എതിർക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അവരെ ഇവിടെ തടഞ്ഞു നിർത്തി സമയം വൈകിക്കാൻ എനിക്ക് കഴിയും. ഇല്ലില്ല, നിന്നെ ഇവിടെ തനിച്ചാക്കി എനിക്കങ്ങനെ പോകാൻ കഴിയില്ല. അമ്മേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. ഞാനും നിങ്ങളോടൊപ്പം വന്നാൽ നമ്മൾ പോകുന്ന വഴി മനസ്സിലാക്കി അവർ നമ്മളെ പിന്തുടർന്നു വരും. നമ്മൾ മൂന്ന് പേരും അവരുടെ പിടിയിലാകും. എന്നാൽ ഞാൻ അവരെ തടഞ്ഞ് യുദ്ധം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കൈലാസത്തിൽ എത്തിച്ചേരാം. ഇപ്പോൾ ഇവിടെ എന്നെക്കാളും, എന്തിന് താതനേക്കാളും, അമ്മയെ രക്ഷിക്കേണ്ടതാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ദയവായി പുറപ്പെട്ടാലും. ഇന്ദ്രാണി, ജയന്തൻ പറയുന്നതിലുള്ള വസ്തുത നിനക്ക് മനസ്സിലാകാത്തത് എന്താണ്? അമ്മയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മകൻ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് നീ അഭിമാനിക്കുകയാണ് വേണ്ടത്. എന്തിനു വേണ്ടിയാണ് അവൻ ഈ ത്യാഗത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? ആ ഉദ്ദേശം നടപ്പിലാകണമെങ്കിൽ ഉടനെ പുറപ്പെട്ടാലും. വരൂ എന്നോടൊപ്പം. താരകാസുര, നമ്മളിവനെ ഒറ്റ വെട്ടിൽ കൊന്നൊടുക്കാൻ പാടില്ല. ചിത്രവധം ചെയ്ത് ഇവന്റെ മാതാപിതാക്കൾ ഉള്ള സ്ഥലം അറിയണം നമുക്ക്. അങ്ങനെയാകട്ടെ ജ്യേഷ്ഠ. ഇവന്റെ വായിൽ നിന്ന് എങ്ങനെയാണ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. സർവേശ്വര, അവിടുന്ന് എന്തോ ഒരു മഹാലീല നടത്താനുള്ള ഒരുക്കത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ അതെന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ബ്രഹ്മദേവ, ലീലാ വിനോദ പ്രിയനെന്ന് പേരെടുത്ത എനിക്ക് പോലും ശിവലീലകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ അങ്ങക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാൻ സാധിക്കുക? പരമേശ്വര, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അങ്ങ് തിരഞ്ഞെടുക്കാൻ പോകുന്ന മാർഗം എന്തായിരുന്നാലും അത് അങ്ങ് മുഖാന്തരമേ പ്രാപ്തമാകാൻ പാടുള്ളൂ. അങ്ങ് തന്നെയാണ് ഇനി അത് സാധ്യമാക്കേണ്ടത്. തീർച്ചയായും അത് സംഭവിച്ചിരിക്കും. ഇനിയുള്ളത് ഒരേ ഒരു മാർഗമാണ്. അത് തന്നെ എനിക്ക് പ്രാവർത്തികമാക്കേണ്ടി വരും. എന്നാൽ എന്താണ്? എന്താണൊരാശങ്ക? ആ മാർഗം എന്റെ ദേവി പാർവതിയുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നായിരിക്കും. അതൊരിക്കലും ഉണങ്ങാത്ത വ്രണമാകുന്നതാണ്. എന്തെന്നാൽ അവളുടെ ഗർഭസാന്നിധ്യമില്ലാതെ തന്നെ അത് സംഭവിക്കും. ജയന്താ, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഞങ്ങളെ എതിർത്ത് യുദ്ധം ചെയ്യാൻ നീ തയ്യാറായത്? 33 കോടി ദേവന്മാരുടെയും നാഥനായ നിന്റെ താതൻ പണ്ടു മുതൽക്കേ ഞങ്ങളെ ഭയന്ന് എവിടെയോ പോയി ഒളിവിൽ കഴിയുകയാണ്. ഭീരുവിന്റെ മകനെ, നീ എന്റെ നേർക്ക് വാളുയർത്താറായോ? ജ്യേഷ്ഠ, ഈ പുഴുവനോട് വാദിച്ച് സമയം പാഴാക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ തന്നെ ഇവന്റെ ശിരസ് വെട്ടി ഇന്ദ്രന് സമ്മാനമായി. ഇവനെ വധിച്ചു കഴിഞ്ഞാൽ അജമുഖിയുടെ കൈകൾ നഷ്ടപ്പെടാൻ കാരണക്കാരിയായ ഇന്ദ്രാണി എവിടെയാണുള്ളതെന്ന് അറിയാൻ കഴിയാതെ വരും. തന്റെ താതൻ മറഞ്ഞിരിക്കുന്ന സ്ഥലം ഇവൻ അറിയാതിരിക്കില്ലല്ലോ. അത് ഇവനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. ശരിയാണത് സിംഹവക്ത്ര. താരകാസുര, നമ്മളിവനെ ഒറ്റ വെട്ടിൽ കൊന്നൊടുക്കാൻ പാടില്ല. ചിത്രവധം ചെയ്ത്
ഇവന്റെ മാതാപിതാക്കൾ ഉള്ള സ്ഥലം അറിയണം നമുക്ക്. അങ്ങനെയാകട്ടെ ജ്യേഷ്ഠ. ഇവന്റെ വായിൽ നിന്ന് എങ്ങനെയാണ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. നിങ്ങൾ എന്നെ എത്രയൊക്കെ ദേഹോപദ്രവം ഏൽപ്പിച്ചാലും കാരാഗ്രഹത്തിലാക്കി ചുട്ടരിച്ചാലും എന്റെ അച്ഛനമ്മമാർ എവിടെയാണുള്ളതെന്ന് ഞാൻ പറയുകയില്ല. അത്ര ധിക്കാരമോ നിനക്ക്? ഇപ്പൊ കണ്ടോളൂ. പ്രഭു, പ്രഭു, എന്താണ്? ഇന്ദ്രനും ഇന്ദ്രാണിയും കൈലാസത്തിലെത്തിക്കഴിഞ്ഞു. പരമേശ്വരൻ അവർക്ക് അഭയം നൽകിയിരിക്കുകയാണ്. ജ്യേഷ്ഠ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ഓഹോ, ആ പരമേശ്വരൻ കുറച്ചു കാലമായി നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ പരമേശ്വരൻ നമ്മുടെ ശത്രുപക്ഷത്തായാലും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. അദ്ദേഹത്തെ നിരാശപ്പെടുത്തേണ്ട കാര്യമില്ല. കൈലാസത്തിൽ സൈന്യവുമായി ചെന്ന് ആക്രമണം നടത്തി ഇന്ദ്രനെയും ഇന്ദ്രാണിയെയും ബന്ദികളാക്കി കൊണ്ടുവരണം. പുറപ്പെടു ഉടനെ. നിൽക്കൂ, നിൽക്കൂ.